കവിയൂർ പൊന്നമ്മ അല്പസമയം മുമ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു. 700 സിനിമകളിൽ അഭിനയിച്ച അവർ കുറച്ചുകാലമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, എന്ത് ചോദിക്കണം എന്ന് സത്യത്തിൽ അറിയില്ല. കാരണം എല്ലാവർക്കും, സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന എല്ലാവർക്കും വാത്സല്യം തുളുമ്പുന്ന ഒരു അമ്മ മുഖം, അത് സ്വകാര്യ ജീവിതത്തിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ, അത് അമ്മ തന്നെയായിരുന്നു. താങ്കളുടെ ഓർമ്മകൾ എങ്ങനെയാണ്? ശരിയാണ്, എല്ലാവർക്കും പൊന്നമ്മയെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആരോടും കയർത്ത് സംസാരിക്കാത്ത, എല്ലാവരോടും ആ സിനിമയിൽ കാണുന്ന അതേപോലെ ഒരു വാത്സല്യത്തോടെ സംസാരിക്കുന്ന ഒരമ്മയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് നല്ല അടുപ്പമുണ്ടായിരുന്നു. ലളിത ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ വടക്കാഞ്ചേരിയിലും മിക്ക സമയത്തും ഒത്തുകൂടാറുണ്ടായിരുന്നു. ചെന്നൈയിൽ വെച്ച് തന്നെ എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു പൊന്നമ്മയുമായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കേരളത്തിലേക്ക് ചേച്ചി അമ്മ താമസത്തിന് വന്നപ്പോഴും ഞങ്ങൾ അതുപോലെ തന്നെ ഇടയ്ക്ക് വിളിക്കുകയോ, ചേച്ചിയുടെ അവിടെ വെച്ച്, ലളിത ചേച്ചിയുടെ അവിടെ വെച്ചാണ് എപ്പോഴും കാണുന്നതും ഒക്കെ. ലളിത ചേച്ചിയുടെ വീട് പാലുകാച്ചിന്റെ അന്ന് ഒരു ഫുൾ ഡേ ഞങ്ങളെല്ലാരും ഒന്നിച്ചായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ചോറൊക്കെ ഉരുട്ടി ഇങ്ങനെ തരുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട്, പിന്നെ ഞാൻ മിക്കവാറും ആ വഴി, ആലുവ വഴി പോകുമ്പോഴെല്ലാം ഞാൻ അവിടെ കയറി കാണാറുണ്ട്. കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കാറുണ്ട്. 2018 വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒന്ന് അവിടുന്ന് മാറുമോ, ഒന്ന് അവിടുന്ന് മാറുമോ, അവിടെ അധികം ഇരിക്കരുത്, ഇല്ല എന്നെ, എനിക്കൊന്നും വരില്ല, നീ പേടിക്കണ്ട എനിക്ക്. പക്ഷെ വെള്ളം കയറി, വീട്ടിൽ വെള്ളം കയറി. പിന്നെ അവിടുന്ന് പോയി കൊല്ലത്ത് വന്നപ്പോ എന്നെ വിളിച്ചു, ഞാൻ പിന്നെ കൊല്ലത്ത് പോയി കണ്ടു. അങ്ങനെ നല്ല അടുപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസം ഞാൻ കാണാൻ പോയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചെല്ലുമ്പോ തന്നെ ബന്ധുക്കൾ പറഞ്ഞു, ചേച്ചി കണ്ടാൽ വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല, വിഷമം തോന്നരുത് എന്നൊക്കെ. പക്ഷെ എന്നെ കണ്ട ഉടനെ എന്നെ നന്നായിട്ട് മനസ്സിലായി. എന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. അപ്പൊ എല്ലാരും ചോദിച്ചു, ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. പിന്നെ ഭാഗ്യലക്ഷ്മി അല്ലേ, എനിക്ക് അവളെ മനസ്സിലാവാണ്ടിരിക്കൂ, ഇങ്ങനെ നല്ല മെലിഞ്ഞിരുന്നു. കൊറേ നേരം ഞാൻ അവിടെ ഇരുന്നു സംസാരിച്ചു. അങ്ങനെ അതായിരുന്നു ഞാൻ അവസാനം കണ്ടത്. ഞാനിപ്പോ ആലുവയിലേക്ക് പോകാൻ പോവുകയാണ്. വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി. ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. താങ്കളുടെ മനസ്സിന്റെ വിഷമം വ്യക്തമാണ്. കഴിഞ്ഞ മാസം കൂടി കണ്ട് സംസാരിച്ച് പിരിഞ്ഞവരാണ്. അപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നു, പക്ഷേ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലാണ് അവർക്ക് വലിയ രീതിയിൽ അസുഖം പ്രശ്നത്തിലേക്ക് പോയത്, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും തുടർന്നാണ് അന്ത്യം സംഭവിച്ചതും. ഒരുപക്ഷേ ഇങ്ങനെ ഈ 6 പതിറ്റാണ്ടോളം സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ, ഈ മലയാള സിനിമയുടെ ഒരു വലിയ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനുണ്ടാകും. അവരുമായി അത്ര അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് ഇവരെല്ലാവരും എന്ന് നമുക്ക് വ്യക്തവുമാണ്.